നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കാതെ കിടക്കുന്ന തലയണകൾ പഴയ തലയണകൾ ബെഡ്ഷീറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും കളയണ്ട നമുക്ക് അത് വെച്ച് നല്ല അടിപൊളി ഉണ്ടാക്കാം അപ്പോൾ എല്ലാവർക്കും സൈനസ് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം നമുക്ക് ബെഡ്ഷീറ്റ് നമ്മുടെ കുഷീൻ്റെ സൈസിന് ആവശ്യത്തിനുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കണം നമുക്ക് ഇഷ്ടമുള്ള സൈസില് നമുക്ക് കട്ട് ചെയ്തെടുക്കാം റെക്റ്റാങ്കിൾ ആയിട്ടോ സ്ക്വയർ ആയിട്ടോ എൻ്റെ രണ്ട് കുഷ്യൻസ് ഉള്ളത് റെക്റ്റാങ്കിൾ ആയതുകൊണ്ട് ഞാൻ അതുപോലെ കട്ട് ചെയ്തെടുക്കുവാണ് ഇനി ഇതിൻ്റെ മൂന്ന് സൈഡും നമുക്ക് തയ്ച്ചെടുക്കാം ഞാൻ ഇവിടെ മൂന്ന് വശങ്ങളും തയ്ച്ചെടുത്തിട്ടുണ്ട് അതിലെ മൂന്നാമത്തെ വശത്തിൽ കുറച്ച് സ്ഥലം മാത്രം ഇനി തയ്ക്കാൻ ബാക്കിയുണ്ട് അതിലുകൂടെ നമുക്ക് ഈ ഈ കവറിൻ്റെ നല്ല വശത്തിലേക്ക് തിരിച്ചിടാം ഇതാണ് നമ്മുടെ പഴയ തലവണ പൊട്ടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന പഞ്ഞി ഇത് സിന്തറ്റിക് കോട്ടൺ ആണ് നമ്മുടെ സാധാ നാടൻ കോട്ടൺ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മളിത് ചെയ്യുമ്പോഴേക്കും നമ്മൾ മുഖം നന്നായിട്ട് മൂക്കൊക്കെ നന്നായിട്ട് കവർ ചെയ്ത് വെച്ചിരിക്കണം അല്ലെങ്കിൽ നമുക്ക് ചുമയോ അലർജിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പഴയതായത് തന്നെ ഇത് നന്നായിട്ട് കട്ട കെട്ടിയിട്ടുണ്ടാവും ഇതിൻ്റെ പഞ്ഞിയൊക്കെ അപ്പോൾ നമ്മളത് നന്നായിട്ട് കൈകൊണ്ട് വിടർത്തി വിടർത്തി എടുത്തിട്ട് വേണം നമ്മൾ ഈ കവറിനകത്തേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് സമയമൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് വിടർത്തി എടുത്തതിന് ശേഷം വെയിലത്തു കൂടി കുറച്ചും കൂടി നല്ലതായിരിക്കും ഞാൻ ഇവിടെ എല്ലാം ഫില്ലാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോ നമ്മൾ ഫില്ലാക്കിയ ആ ഭാഗം കൂടി ഒന്ന് തയ്ച്ചെടുക്കണം അത് നമുക്ക് വേണമെങ്കിൽ കൈ വെച്ചിട്ട് ശുചി നൂലും വെച്ച് വേണമെങ്കിലും തയ്ക്കാം പിൻ അല്ലെങ്കിലും നമുക്കിങ്ങനെ മെഷീനിൽ തന്നെ വെച്ചിട്ട് തയ്ക്കാം ആക്ച്വലി ഈ വീഡിയോ ഞാൻ ക്രിസ്മസിനൊക്കെ മുമ്പേ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിസ്മസ് ഡെക്കറേഷൻ ഡി ഐ വൈ ഐഡിയാസ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലാൻ ചെയ്തു വെച്ചിരുന്നതായിരുന്നു പക്ഷേ എനിക്ക് ചുമ വന്നു പോയി ചുമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാക്ക് പറഞ്ഞാൽ പത്ത് പ്രാവശ്യം ചുമയ്ക്കും അതുപോലെ ആയിപ്പോയായിരുന്നു വയ്യാതായതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ക്രിസ്മസ് ഒരു സന്തോഷം ഇല്ലാതെ കടന്നുപോയി എവിടെയും ട്രാവലും ചെയ്തില്ല ഒരു ആഘോഷങ്ങളും ഉണ്ടായിരുന്നില്ല ഇന്ന് കുറച്ച് ചുമ കുറഞ്ഞപ്പോൾ തന്നെ ഇന്ന് തന്നെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഞാൻ അത് ചെയ്യുവാണ് നമ്മളിവിടെ ക്രിസ്മസ് തീം ആയതുകൊണ്ട് തന്നെ റെഡ് കളറിലുള്ള ഒരു ക്ലോത്ത് എടുത്തിട്ട് നമ്മുടെ ക്വസ്റ്റിനു വേണ്ടിയിട്ട് കവർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ക്വസ്റ്റ്യൻ ഇട്ട് കൊടുക്കാം റെഡോ ഗ്രീനോ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ക്രിസ്മസ് തീമിലുള്ള കളർ വൈറ്റ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം ഞാനിവിടെ റെഡ് കളറാണ് എടുത്തിരിക്കുന്നത് എനിക്ക് ഗ്രീൻ രണ്ട് ക്വസ്റ്റ്യൻസ് വേറെ ഉണ്ട് ലാസ്റ്റത്തെ ഭാഗം നമ്മൾ തയ്ക്കാനായിട്ട് സുചി നൂലുകൊണ്ടുണ്ടെങ്കിൽ അതുകൊണ്ട് തയ്ക്കുന്നതായിരിക്കും എളുപ്പം ഇങ്ങനെ തയ്ക്കാൻ ഇത്തിരി പാടാണ് അങ്ങനെ വരുമ്പോൾ നമ്മളത് പഞ്ഞിയെ കുറച്ചകത്തേക്ക് തള്ളിയിട്ട് നമ്മൾ അതിനെ പിടിച്ച് വെച്ചിട്ട് വേണം നമ്മൾ തയ്ച്ചെടുക്കാനായിട്ട് തയ്ച്ച് കഴിഞ്ഞിട്ട് നമ്മളതൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് ആക്കി എടുത്താൽ മതി ഇനി നമ്മൾ ക്രിസ്മസ് ട്രീയും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളിത് സ്കിപ്പ് ചെയ്ത് പോകരുത് ഞാനിത് പെട്ടെന്ന് തന്നെ കാണിച്ചു തരാം ഇത്തവണ പുതിയതായിട്ടുള്ള സാധനങ്ങളായിരുന്നു നമ്മൾ മേടിച്ചിരുന്നത് ട്രീ ഒരു ഏഴ് വർഷം പഴയതാണ് പക്ഷേ അതിൻ്റെ കൂടെ വാങ്ങിയിരുന്ന സാധനങ്ങളൊക്കെ ഓൾമോസ്റ്റ് പോയായിരുന്നു അപ്പോൾ നമ്മൾ പുതിയ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തത് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നമ്മൾ ട്രീ പുറത്തായിരുന്നു വെച്ചിരുന്നത് ഇത്തവണ അകത്ത് തന്നെ വെക്കാനായിട്ട് പ്ലാൻ ചെയ്തു അങ്ങനെ നമ്മുടെ ട്രീയുടെ വർക്ക് എല്ലാം കഴിഞ്ഞു ലൈറ്റ്സ് ഒക്കെ ഇട്ടു നല്ല അടിപൊളി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളുടെ സീറ്റിംഗ് ഏരിയയിൽ ഒരു ക്രിസ്മസ് തീം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്